വിശദമായ വാർത്തയിലേക്ക്. ഹരിത നേതാക്കളുടെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ MSF സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയാണ് പികെ നവാസിനെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് കേസ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ നവാസിനെ വിട്ടയച്ചു. നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നവാസ് പറഞ്ഞു. പോലീസുകാരുടെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് വിളിച്ചതാണ്. സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നിയമപരമായ ബാക്കി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ആലോചിച്ച് മുന്നോട്ട് പോകും. പോലീസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്ന സംഭവവികാസങ്ങളെക്കുറിച്ചും അവരാരോപിക്കപ്പെട്ട യോഗത്തിനകത്ത് നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത്. അതിൻ്റെ സത്യസന്ധമായ വിവരങ്ങൾ പോലീസിന് കൈമാറ്റി. നമ്മൾ നിലപാടുകളെന്ന് പറയുന്നത് മാറ്റി മാറ്റി പറയേണ്ടതൊന്നല്ലോ. ഒരു സത്യം ഒന്നേ ഉണ്ടാവുള്ളൂ. അത് നിയമം വഴി തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്. അതിന്റെ വഴിയിലേക്ക് അത് തെളിയിക്കും. പാർട്ടി അത് ബോധ്യപ്പെട്ട് പാർട്ടി അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഹരിത നേതാക്കൾ ഉന്നയിച്ച പരാതി ശരിവെക്കുന്നതാണ് അറസ്റ്റ് എന്ന് പറയുന്നു. അത് നിയമപരമായി അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ചിന്തകളാണ്. സ്വാഭാവികമായി ഒരു കേസ് ഉണ്ടാകുന്ന സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമായുള്ളതാണ്. ഞാൻ താങ്കൾക്കെതിരെ ഒരു കേസ് കൊടുത്താൽ സ്വാഭാവികമായി ആ കേസ് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾ അത് തെളിയിക്കപ്പെടേണ്ടത് താങ്കളുടെ ബാധ്യതയാണ്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അങ്ങനെയാണല്ലോ. ആ സ്ഥിതിക്ക് അത് സ്വാഭാവികമായി ആ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിച്ചു പോകും. അതിന്റെ ഭാഗമായി അവരുന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് ഈ അറസ്റ്റോട് കൂടി ഇനി കേസിന്റെ ഭാഗമായി എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കൂടിയാണ്. ഞാൻ ഇതിനെ ഒരു അവസരമായി കാണുകയാണ് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക്. ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രൂപത്തിലുള്ള കുറ്റങ്ങളാണ് ചേർത്തിട്ടുള്ളത്. സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, എന്തായിരുന്നു ഹരിത നേതാക്കളുടെ പരാതി? എന്താണ് കേസ്? എന്ത് പറയുന്നു നവാസ്? ധന്യ, MSFിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ MSF സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ചു എന്നുള്ളതാണ്. തങ്ങളുടെ മോശമായ പദപ്രയോഗത്തോടുകൂടിയാണ് MSF സംസ്ഥാന പ്രസിഡന്റ് പികെ നവാസ് ആ യോഗത്തിൽ അഭിസംബോധന ചെയ്തത്. അത് തങ്ങൾക്ക് വലിയ അപമതിപ്പുണ്ടാക്കി, അവഹേളനമുണ്ടാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് നിയമപരമായ രീതിയിൽ നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹരിതയുടെ 12 പ്രവർത്തകർ, അതായത് സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ഹരിതയുടെ 12 നേതാക്കൾ ഒപ്പിട്ടുകൊണ്ടാണ് സംസ്ഥാന വനിതാ കമ്മീഷന് 2 മുമ്പ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന നടത്തിയ വനിതാ കമ്മീഷൻ ഈ പരാതി പിന്നീട് MSFിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. എന്നാൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും അന്വേഷണം ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു. കാരണം ഈ പോലീസ് സ്റ്റേഷനിലെ SHO എന്ന് പറയുമ്പോൾ സ്റ്റേഷൻ ഓഫീസർ വനിതയാണ്. ആ വനിത സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനിതകളുടെ പരാതി ഈ സ്റ്റേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പികെ നവാസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. രാവിലെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ജുമാ നമസ്കാരത്തിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം അദ്ദേഹത്തെ 25 ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയത് 354A വകുപ്പ് പ്രകാരമാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് നവാസിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യം തന്നെ നൽകി വിട്ടയക്കുകയായിരുന്നു. ഈ സ്റ്റേഷനിൽ മൊഴി കൊടുത്ത ശേഷം പുറത്തിറങ്ങിയ നവാസ് വ്യക്തമാക്കിയത് താൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. താൻ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള പദപ്രയോഗങ്ങളും നടത്തിയിട്ടില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. തനിക്ക് തൻ്റെ പേരിൽ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായത് സ്വാഭാവികമായും ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിളിച്ചു വരുത്തിയത്. അതിൻ്റെ നിയമപരമായ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ മൊഴിയെടുക്കുകയും പിന്നീട് തനിക്കെതിരെ തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിച്ച തരത്തിലുള്ള ഒരു കേസാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അതിന് തൻ്റെ ഭാഗം കൃത്യമായി പോലീസിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ഈ കാര്യത്തിലുള്ള നിരപരാധിത്വം നിയമവ്യവസ്ഥയുടെ മുമ്പിൽ ബോധിപ്പിക്കാനുള്ള അവസരമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇത് ചില ആളുകളുടെ രാഷ്ട്രീയപരമായ വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. തനിക്കെതിരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. മാധ്യമങ്ങളിൽ വരുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ തനിക്ക് മാനസികമായി വലിയ മനോവിഷമം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ നിയമപരമായി നേരിടാമെന്ന ഉറച്ച വിശ്വാസമാണ്. തനിക്ക് തൻ്റെ പാർട്ടിയുടെ നിലപാടാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ഏതാനും നാളുകളായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗ് രാഷ്ട്രീയം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ പ്രതിസന്ധിക്കിടയിൽ തൻ്റെ ഭാഗത്തു നിന്ന് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പാർട്ടിയെ ഒരു തരത്തിലും വേദനിപ്പിക്കുവാനോ അല്ലെങ്കിൽ പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുവാനോ താൻ തയ്യാറല്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്രയും കാലം ഒന്നും പറയാതിരുന്നത്. നാളെയാണെങ്കിലും പാർട്ടി നേതാക്കന്മാർ തന്നോട് എന്താവശ്യപ്പെട്ടാലും അതനുസരിച്ച് താൻ നിലപാട് സ്വീകരിക്കും. നാളെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തന്നോട് MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒഴിവാകണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ നിമിഷം താൻ MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. പാർട്ടിയാണ് തനിക്ക് എല്ലാവിധ
സ്ഥാനങ്ങൾ നൽകിയത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം ഈ കാര്യത്തിലുള്ള ഒരു വിശദമായ വിശദീകരണം മാധ്യമങ്ങളുടെ മുമ്പിൽ താൻ വ്യക്തമാക്കുമെന്നും പി കെ നവാസ് പറയുകയുണ്ടായി. പോലീസിന്റെ പ്രതികരണം കേൾക്കാം. ത്രീ ഫിഫ്റ്റി ഫോർ എ പ്രകാരം 354A(9) അവരെയും വിളിച്ചു വരുത്തുവോ, ആവശ്യമെങ്കിൽ നവാസിനെ വീണ്ടും വിളിച്ചു വരുത്തുവോ? അതിനെപ്പറ്റി പിന്നീട് പറയാം. അതിപ്പോ പറയാൻ പറ്റില്ല. സീതത്തിന് അപമാനിച്ചതാണല്ലോ, അതിനനുസരിച്ച് തന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന ഒരു കുറ്റമാണ്. ശരി സരോജ്, അതുകൊണ്ടാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റമാണ് നവാസിന്മേൽ ചുമത്തിയത്. അതുകൊണ്ട് തന്നെ തുടരന്വേഷണത്തിന്റെ ഭാഗമായും പോലീസിന് കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴിയെല്ലാം ശേഖരിക്കേണ്ടി വരും. ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം നൽകിയിരിക്കുന്നു. പക്ഷേ കൃത്യമായി ഈ നിയമ നടപടികളുമായൊക്കെ മുമ്പോട്ട് പോകാൻ തന്നെയാണോ ഹരിത നേതാക്കളുടെ തീരുമാനം? എന്താണ് അവരുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഹരിത നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ ഈ വിഷയത്തിൽ അവർ വ്യക്തമാക്കുന്നത് ഇത്രയും നാൾ തങ്ങൾ ഉന്നയിച്ച ആരോപണം വെറും വ്യാജമാണ് എന്നുള്ളതായിരുന്നു നവാസിൻ്റെയും ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നവാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടി തങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നതെന്നാണ് ഹരിത നേതാക്കൾ അനൌദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. അവർ ഒരുപക്ഷെ ഔദ്യോഗികമായി രംഗത്ത് വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നവാസ് ഇക്കാര്യത്തിൽ പറയുന്നത് സ്വാഭാവികമായും ആർക്കെങ്കിലും ഒരാൾക്കെതിരെ ഒരു സ്ത്രീ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് അന്വേഷിക്കേണ്ടതായി വരും, പോലീസിനെ മൊഴിയെടുക്കേണ്ടതായി വരും, ആ വകുപ്പ് അതിൻ്റെ വ്യാപ്തി അനുസരിച്ച് പോലീസിനെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതായി വരും. അത്തരത്തിലുള്ള ഒരു നിയമപരമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. താൻ ഒരു തരത്തിലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു സമീപനം തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നവാസ വ്യക്തമാക്കുന്നത്. മൊഴിയെടുക്കലിന് ശേഷം പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കുറ്റമാണ് നവാസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. 354A(9) കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് ഇത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്ത ശേഷം അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി രണ്ടുപേർ കൂടി ആരോപണ വിധേയരായ ആളുകളുണ്ട്. ഒന്ന് MSF വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പം ഈ രണ്ടുപേരെ കൂടി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹരിതയുടെ പരാതിയിൽ മൂന്ന് പേർക്കെതിരെയാണ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പി കെ നവാസിനെയാണ് ആദ്യം ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മറ്റ് രണ്ടുപേരെ കൂടി വിളിച്ചു വരുത്താനുള്ള സാധ്യത. ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ പാർട്ടി ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ നവാസിനോട്? ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നവാസിനെ മാറ്റി നിർത്താനായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗിന് പലതവണ അവസരങ്ങളുണ്ടായിരുന്നു. കാരണം ഈ വിഷയം ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് വില കൊടുത്തും പി കെ നവാസിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഈ വിഷയം ആദ്യം ഉന്നയിച്ചപ്പോൾ തന്നെ പരാതിക്കാരായ ആളുകളെ വിളിച്ചു വരുത്തി, ഒപ്പൻ നവാസിനെയും വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് PMA സലാം പരാതിക്കാരായ ആളുകളോട് പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതി എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത്, ഇതിനെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടതെന്ന ഒരു തീരുമാനമാണ് PMA സലാം സ്വീകരിച്ചത്. അതായത് പരാതിക്കാരായ തങ്ങളുടെ അഭിപ്രായം കേൾക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നും പകരം ആരോപണ വിധേയനായ പി കെ നവാസിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുമായിരുന്നു ഹരിത നേതാക്കൾ പ്രധാനമായും ഉന്നയിച്ചത്. ഇതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവർ ഈ പരാതിയുമായി വനിതാ കമ്മീഷനെ സമീപിക്കുന്നത്. വനിതാ കമ്മീഷനെ സമീപിച്ചതിന് ശേഷമാണ് പാർട്ടി ഈ വിഷയം പരിഹരിക്കുന്നതിനായി വിവിധ സമയങ്ങളിൽ പലതവണ ചർച്ചകൾ നടത്തിയത്. മാനസിക സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിയും ഈ പരാതിക്കാരായ പെൺകുട്ടികളെ ആ പരാതിയിൽ നിന്നും പിന്മാറുവാൻ വേണ്ടിയുള്ള പ്രേരണ ചെലുത്തിയെങ്കിലും പരാതിക്കാരായ ആളുകൾ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ നിലപാടിൽ ഉറച്ചു നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ ഹരിത നേതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് പി കെ നവാസിനോട് ക്ഷമാപണം നടത്തുവാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സോഷ്യൽ മീഡിയ വഴി ക്ഷമാപണം നടത്തുവാനാണ് പി കെ നവാസി നൽകിയ നിർദ്ദേശം. ഒപ്പം ഹരിത നേതാക്കൾ തങ്ങളുടെ പരാതിയിൽ നിന്നും പിന്മാറണമെന്ന ഒരു നിർദ്ദേശവും മുസ്ലിം ലീഗ് നേതൃത്വം കൈമാറിയിരിക്കാതെ കൃത്യമായി ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഹരിത നേതാക്കൾ പറയുന്നത്. നന്ദി സനോജ് വിവരങ്ങൾക്ക്. CPIM ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്കും ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജയ്ക്കും പാർട്ടി സംസ്ഥാന കൌൺസിലിൽ വിമർശനം. സംസ്ഥാന പോലീസിനെതിരെ ഇരുവരും നടത്തിയ പ്രതികരണത്തിനെതിരെയാണ് വിമർശനമുയർന്നത്. സംസ്ഥാന നേതൃത്വത്തെ അപമാനിക്കുന്നതാണ് ജനറൽ സെക്രട്ടറിയുടെ സമീപനം. ആനി രാജയുടെ പ്രസ്താവന ശരിയായില്ലെന്ന് വനിതാ നേതാക്കളും അഭിപ്രായപ്പെട്ടു.
വിവി അരുൺ ചേർന്നു. അരുൺ, സംസ്ഥാന കൌൺസിലിൽ അനിരാജയുടെ പോലീസിനെതിരായ പരാമർശത്തിൽ എന്താണ് അഭിപ്രായം ഉയർന്നത്? പ്രത്യേകിച്ച് വനിതാ അംഗങ്ങൾ പോലും അവരെ അനുകൂലിക്കാത്ത നിലപാടാണ് സ്വീകരിച്ചത് എന്നറിയും. ദേശീയ കൌൺസിൽ തീരുമാനമാണെന്ന് പ്രധാനമായും സിപിഐ സംസ്ഥാന കൌൺസിൽ റിപ്പോർട്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടും ചർച്ചയ്ക്ക് വന്നു. ആ റിപ്പോർട്ടിന്റെ ചർച്ചയിലാണ് അനിരാജിക്കുന്ന രൂക്ഷ വിമർശനം ഉയർന്നത്. സംസ്ഥാനത്ത് പോലീസിൽ RSS ഗ്യാങ് അനിരാജയുടെ പരാമർശമാണ് വിമർശനത്തിന് ആധാരം. അതിനുശേഷം അത് ദേശീയ എക്സിക്യൂട്ടീവ് ശരിയല്ല എന്ന് വിലയിരുത്തിയ ശേഷവും ഡിരാജ് പാർട്ടി ജനറൽ സെക്രട്ടറി അനിരാജ് പിന്തുണച്ച് രംഗത്ത് വന്നു. ഇതും ശരിയായില്ല. രണ്ട് സമയവരവും സംസ്ഥാനത്തെ പാർട്ടിയെ അപമാനിക്കുന്നതാണ്. സംസ്ഥാനത്തെ വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ സംസ്ഥാനത്തെ നിലപാട് കൂടി ചോദിക്കണമായിരുന്നു. അങ്ങനെ അല്ലാതെ ഉള്ള വിമർശനം ശരിയായില്ല എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം രണ്ട് നേതാക്കൾക്കെതിരെയും ഉയർന്നു. രണ്ട് വനിതാ നേതാക്കളാണ് ഇന്ന് രാവിലെ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. രണ്ടുപേരും അനിരാജയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ശരി, നന്ദി അരുൺ. ഇടവേള ചോദിച്ച സർക്കാർ പാഠഭാഗം വർഗീയവൽക്കരിക്കരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു. സവർക്കറെക്കുറിച്ച് പഠിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ചരിത്രം ആരുടെയും കുത്തകയല്ലെന്നും കെ സുരേന്ദ്രൻ. കണ്ണൂർ സർവകലാശാല MA ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്സ് പാഠ്യപദ്ധതിയിൽ ഗോൾവാൾക്കറേയും സവർക്കറേയും ഉൾപ്പെടുത്തിയതിനെതിരായ പ്രതിഷേധത്തിനിടെയാണ് സർക്കാർ ഇടപെടൽ. സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. പാഠ്യപദ്ധതി വർഗീയവൽക്കരിക്കാൻ അനുവദിക്കില്ല. വിശദീകരണം ലഭിച്ച ശേഷം തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വർഗീയമായിട്ടുള്ള പരാമർശങ്ങളുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ സിലബസിൽ ഉണ്ടാകുന്നത് അപകടകരം തന്നെയാണ്. അത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മൂർത്തമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. സർക്കാർ ഇടപെട്ടതോടെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തി. ഗോൾവാൾക്കറേയും സവർക്കറേയും കുറിച്ച് പഠിക്കുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ചോദ്യം. കേരളം വർഗീയവൽക്കരിക്കപ്പെടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ദീൻദയാൽ ഉപാധ്യായയും VD സവർക്കറും ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഇടം തേടുന്നത് മഹാ അപരാധമാണ് നമ്മുടെ രാജ്യത്ത്. സിലബസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI രംഗത്തെത്തി. വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് അജണ്ടയുടെ ഒരു കളിസ്ഥലമാക്കി മാറ്റാൻ തീരുമാനിച്ചുകൊണ്ടാണ് മോഡി വാഴ്ചയുടെ കീഴിൽ അവരൊന്നും കരുക്കൾ നീക്കിയത്. വിവാദം കത്തിപ്പടരുമ്പോൾ സിലബസിൽ തെറ്റില്ലെന്ന നിലപാടിലാണ് സർവകലാശാല. വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ നിലപാട് വിശദീകരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂർ സർവകലാശാലയുടെ വിവാദ സിലബസിനെ പിന്തുണച്ച് SFI. സവർക്കർ അടക്കം എല്ലാവരെയും കുറിച്ച് പഠിക്കണമെന്ന് SFI നേതാവും കോളേജ് യൂണിയൻ ചെയർമാനുമായ MK ഹസൻ പറഞ്ഞു. ഇതിനെതിരെ AISFും KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. സിലബസ് മരവിപ്പിച്ചതായി വൈസ് ചാൻസലർ അറിയിച്ചെന്ന് KSU പറഞ്ഞു. വിവാദ സിലബസിൽ പ്രക്ഷുബ്ധമാണ് കണ്ണൂർ സർവകലാശാല ക്യാമ്പസ്. വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. ഇതിനിടെയാണ് സിലബസിനെ പിന്തുണച്ച് SFI രംഗത്തെത്തിയത്. ഇതെല്ലാം പഠിച്ചുകൊണ്ട് തന്നെ അതിന് വിമർശനാത്മകമായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സർവകലാശാല യൂണിയന്റെ നിലപാട്. ഇതിൽ പറയുന്ന ചില രാഷ്ട്രീയ അജണ്ടകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം സമരങ്ങൾ ഇവിടെ നടക്കുന്നത്. SFI നിലപാടിന് വിരുദ്ധമായി AISF രംഗത്തെത്തി. സിലബസ് കാവ്യവൽക്കരിച്ചെന്നാരോപിച്ച് AISF പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രതിഷേധത്തിനിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വൈസ് ചാൻസലർ ചർച്ചയ്ക്ക് വിളിച്ചു. അരമണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് സിലബസ് മരവിപ്പിക്കാൻ തീരുമാനിച്ചതായി VC അറിയിച്ചതെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഞങ്ങളോട് പറഞ്ഞത് ഈ മൊഡ്യൂൾഡ് പരിശോധിക്കാൻ 5 എക്സ്പേർട്ട് കമ്മിറ്റിയെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് അതുവരെ ഈ കോഴ്സ് പഠിപ്പിക്കില്ല എന്നുള്ള തീരുമാനം VC എടുത്തിട്ടുണ്ട്. 5-ാം തീയതിക്കുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും. 5 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുമെന്നുള്ള കാര്യമാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. SDPIയും ക്യാമ്പസ് ഫ്രണ്ടും സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. കണ്ണൂർ സർവകലാശാലയുടെ വിവാദ സിലബസിനെ പിന്തുണച്ച യൂണിവേഴ്സിറ്റി യൂണിയനെ തള്ളി SFI സംസ്ഥാന നേതൃത്വം. തെറ്റായ സിലബസ് അനുവദിക്കാനാകില്ലെന്നും ശക്തമായ എതിർക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ് പറഞ്ഞു.
SYS മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ്, അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ, സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ എന്നിവർ പങ്കെടുക്കുന്നു. വൈക്കത്ത് അഖില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹാജിയായി മാറി. ആ കേസ് അവസാനം സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി NIA വിട്ടു. സേലത്ത് ഹോമിയോ കോഴ്സിന് പഠിക്കുകയായിരുന്ന കുട്ടി നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന് ആരോപണം ഉന്നയിക്കുകയും കോടതി ഇടപെടുകയും NIA അതിൽ ഇടപെടുകയും ചെയ്തു. 2018 March 8 അവസാനം കോടതി NIA അന്വേഷണ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഷെഫിൻ ജഹാനുമായുള്ള വിവാഹം സാധുവാണെന്ന് വിധിച്ചു സുപ്രീം കോടതി. 2017 May 24 ഹൈക്കോടതി വിവാഹം റദ്ദാക്കിയിരുന്നു. ആ വിധിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദീപക് മിശ്രയുടെ വിധിയോട് ചേർത്തുകൊണ്ട് DY ചന്ദ്രചൂഡ് പറഞ്ഞു, ഹൈക്കോടതിക്ക് തെറ്റുപറ്റിയതിൽ എനിക്ക് മനോവേദനയുണ്ട്, ആ മനോവേദന ഞാൻ പ്രകടമാക്കുന്നു. ഏറ്റവും വിവാദമായ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ത്യയുടെ സുപ്രീം കോടതിയും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയും കേരളത്തിന്റെ DGP ഒക്കെ പറഞ്ഞ ഈ വാക്കുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയവരും അത് മാധ്യമങ്ങളിൽ വന്നതും എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ലേഖകൻ അജയ്കാന്ത് ദവ സ്കോഡ് ഉണ്ട് എന്ന് എഴുതിയപ്പോൾ നമ്മുടെ അന്നത്തെ DGP ബന്ധപ്പെട്ട് അതിലൊരു പരാമർശമുണ്ടായപ്പോൾ DGP ലോക്നാഥ് ബെഹ്റ തന്നെ പറഞ്ഞു അങ്ങനെയൊന്നില്ല. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു പത്രങ്ങളിൽ. 2009 കേരള ഹൈക്കോടതി ലവ് ജിഹാദ് അന്വേഷിച്ച് തള്ളി. ജഡ്ജി ശ്രീധരൻ നമ്പ്യാർ കൃത്യമായി അത് വിധിച്ചു. 2010 കർണാടക സർക്കാർ അന്വേഷിച്ചു. കർണാടകയിൽ വിവാദം ഉണ്ടായപ്പോൾ അവരും ലവ് ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞു. 2012 കേരള പോലീസ് അന്വേഷിച്ചു, ലവ് ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞു. 2017 ഹാദിയ കേസ് അന്വേഷിച്ചു, ലവ് ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞു. 89 കേസാണെന്ന് NIA പരിഗണിച്ചത്. 89 മിശ്ര വിവാഹ കേസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA പരിഗണിച്ച ആ കേസുകളിൽ 78 അവർ പ്രാഥമികമായി തള്ളി. 11 കേസ് അവർ വ്യക്തമായി അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ ഇതിൽ നിർബന്ധ സ്വഭാവമില്ല എന്നവർ കണ്ടെത്തി. ഈ മിശ്ര വിവാഹം നിർബന്ധ മതപരിവർത്തനമല്ല, നിർബന്ധിച്ച് മതം മാറ്റിയതല്ല എന്ന് കൃത്യമായി NIA ആണ് കണ്ടെത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി. ജില്ലാ കമ്മിറ്റിയുടെ വാർത്താസമ്മേളനം നടക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തം. ചെരുപ്പ് കടയ്ക്കാണ് തീപിടിച്ചത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് തീപിടുത്തത്തിന് കാരണം? വലിയ നാശനഷ്ടമുണ്ടോ? ധന്യ, തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. അല്പസമയം മുൻപാണ്, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ ഒരു മിഠായി തെരുവിലെ ചെരുപ്പ് കടയിൽ നിന്ന് തീ ഉയർന്നു തുടങ്ങിയത്. അത് തൊട്ടടുത്ത കടകളിലേക്ക് വരെ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം മിഠായി തെരുവ് അടുത്തടുത്ത കടകളുള്ള സ്ഥലമാണ്, അവിടെ ആളുകൾ തിങ്ങിക്കൂടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഈ സമയത്തും അവിടെ കടയിൽ ആളുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അവിടെ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. തൊട്ടടുത്ത കടകളിൽ നിന്നും ആളുകളെ മാറ്റിയിരിക്കുന്നു. മിഠായി തെരുവിൽ നിന്ന് പ്രധാനപ്പെട്ട കോഴിക്കോട് മിഠായി തെരുവ് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഉള്ള സ്ഥലമാണ്. ഈ ആളുകളെയൊക്കെ ഒഴിപ്പിക്കുക എന്നുള്ളതിനാണ് ആദ്യത്തെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത കടകളിലേക്ക് തീ പടരാതിരിക്കാൻ ഫയർഫോഴ്സ് ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ലൈൻ വെച്ച് പിന്നെ അടുത്ത കടകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.